എവരിവാൻ, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അലഹമ്ദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു മോർണിംഗ് റുട്ടീൻ വ്ളോഗൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് അതിന് മോക്ക് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എപ്പോഴും സ്കൂളുള്ള ദിവസം ആ ഒരു ടൈമിൽ തന്നെയാണ് എഴുന്നേൽക്കുന്നത്. ഒരു 4:30 ഒക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ തലേന്നത്തെ ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുഴുങ്ങപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുഴുങ്ങപ്പത്തിരിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുൻപൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് അരയ്ക്കുന്ന രീതിയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ മാവ് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ അരിപ്പൊടി, നമ്മുടെ കഴിക്കുന്ന ചോറ്, തേങ്ങ, പിന്നെ ഗരം മസാല, ജീരകം, ഉള്ളി ഇത്രയാണ് ഇട്ടിട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അതിനുമോക്ക് സ്നാക്കിലേക്കുള്ള നഗറ്റ്സ് ഞാൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീമർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 5 തട്ടാണ് വരുന്നത്. ഇങ്ങനെ നമ്മുടെ ഇഡ്ലിയുടെ 2 മോൾഡും, പിന്നെ ഇങ്ങനെ ഹോൾസ് ഉള്ള 1 മോൾഡും, പിന്നെ ഇങ്ങനത്തെ പ്ലേറ്റ് പോലത്തെ 2 മോൾഡും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലതാണ്, നല്ല സ്റ്റീമറാണ്. ഞാനിപ്പോൾ കുറേ നാളായി യൂസ് ചെയ്യുന്നു, നല്ല സ്റ്റീമറാണ്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ സ്റ്റീമറിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പുഴുങ്ങപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് തടവിയിട്ട് മാവൊഴിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എണ്ണ തടവിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് എന്നിട്ട് കുറച്ച് മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ നോർമൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിലും ഒരു മണമൊക്കെ ഉണ്ടാവും. ജീരകവും ഉള്ളിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മോക്കുള്ള സ്നാക്കിലേക്കുള്ള കാര്യങ്ങളൊന്ന് സെറ്റാക്കാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിലേക്കൊരു സോസ് വേണം. അപ്പോൾ അതിന് കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും ആഡ് ചെയ്തിട്ട് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്നൊരു ഒരു ആ ഒരു കളറിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡിൽ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ 2 സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. നമുക്ക് സവാള, കുക്കുംബർ എല്ലാം വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ലെറ്റൂസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ലെറ്റൂസ് പക്ഷേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെറ്റൂസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചീസ് സ്ലൈസും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നഗറ്റ്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നഗറ്റ്സ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളത് കാരണം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴൊക്കെ എളുപ്പമാണ്, പിള്ളേർക്ക് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീർത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇത് ഒന്നിച്ചൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ടോസ്റ്ററിൽ വെച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമ്മുടെ ടോസ്റ്റർ നല്ല ചൂടാണെങ്കിൽ നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഒരു പീസായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും, അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വെക്കലില്ല. ഇത് നല്ല ഫുള്ളാണ്, നമുക്ക് വയറ് നന്നായിട്ട് നിറയും ആ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ സെക്കൻഡ് ബ്രേക്കിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മോൾക്ക് ഇഷ്ടം മുന്തിരിയൊക്കെ കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഗ്രേപ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ സ്നാക്കെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമ്മുടെ പുഴുങ്ങപ്പത്തിരി അപ്പം നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ക്യൂർ വെച്ചിട്ട് നോക്കിയപ്പോൾ അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് കറി വെച്ച് വെച്ചിട്ടുള്ളത് കാരണം പിറ്റേന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ് നമ്മൾ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിനി ചിക്കനും കറിയും എല്ലാം കൂടെയും നമുക്ക് വെക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ രാത്രി നമ്മൾ ഡിന്നറിലേക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ചിക്കൻ കറി. അത് തന്നെ രാവിലെ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യൽ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കറിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും തിക്നെസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത്ര മാവത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ മാവത്ര കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ അതാ ഞാനിപ്പോൾ പുഴുങ്ങപ്പത്തിരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മോക്കുള്ള ഫുഡ് ഞാൻ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അവർക്കിപ്പോൾ 6:30 6:10 ബസ് വരും. അപ്പോൾ അതാ മോൾക്കുള്ള ചിക്കൻ കറിയൊക്കെ ഞാൻ ഒഴിച്ചിട്ട് അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആളെ ഞാൻ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, ഐപാഡ് അല്ലെങ്കിൽ ടി വി ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ പുറകാടുന്ന ഓരോന്നും ചെയ്യലാണ് കേട്ടോ. എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, കാരണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ നല്ല പാടാണ് ഈ ഒരു ടൈമൊക്കെ. നമ്മൾ നാട്ടിലെ സ്കൂൾ ടൈമിങ് അല്ലല്ലോ. മോള് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് ഇക്ക പോകുന്നത് കേട്ടോ. മോളൊരു 6:10 ആകുമ്പോൾ പോവും, ഇക്ക ഒരു 7:30 ആകുമ്പോൾ പോവും. 7:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ പോവും. അപ്പോൾ ഇപ്പോൾ ഇക്ക ഇങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇക്കാക്കുള്ള ഫുഡ് റെഡിയാക്കും. ഇക്കാക്കല്ല, അപ്പം ഞാൻ ലഞ്ച് ഇപ്പോഴേ അങ്ങ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ചോറും ഇക്കാക്ക അങ്ങൊക്കെ ഉണ്ടാകാമല്ലോ. അപ്പോൾ രാവിലെ അപ്പോൾ ആ പണിയൊക്കെ അങ്ങ് കഴിയും. പിന്നെ ഇതുമോനാണ് എഴുന്നേറ്റിട്ടേ ഇല്ല കേട്ടോ. അവന് നല്ല ഉറക്കമാണ്. മറ്റേ നോർമലി അതിന് പോകുന്ന ആ ഒരു ടൈമിൽ ഒന്ന് എഴുന്നേറ്റ് പാൽ കുടിച്ചിട്ട് കിടക്കലുള്ളതാണ്. ഇന്ന് തീരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുക്കറിൽ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ വെജീസൊക്കെ ഞാൻ തലയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കും, കാരണം രാവിലെ നമുക്കിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് തലയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഉലത്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നോട് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്ന് ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കുക്കറിൽ അളവൊന്നുമില്ല, അരിയിടുക, വെള്ളം ഒഴിക്കുക. നമ്മൾ കലത്തിലിപ്പം കുറേ വെള്ളം ഒഴിക്കുമല്ലോ, അതുപോലെ തന്നെ കുക്കറിൽ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ എൻ്റെ അരിക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 വിസിൽ അടുപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ ഓരോ അരിക്കും ഓരോ വേവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കുക. ആദ്യം ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് തുറന്ന് നോക്കുക. എന്തില്ലെങ്കിൽ ഒന്നും കൂടെ വിസിലടിപ്പിച്ചു, കാരണം നമുക്ക് എന്നാലാണ് അരിയുടെ വേവ് മനസ്സിലാവുള്ളൂ. അങ്ങനെ അടിച്ച് നോക്കുക, തുറന്ന് നോക്കിയിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ തലേന്ന് ഞാൻ മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവോലി, കറുത്ത ആവോലി ഇല്ലേ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മീൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് ഈസിയാണ് പിറ്റേന്ന് കൊടുത്തുവിടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ കുടംപുളി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര അത്യാവശ്യം പുളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുടംപുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിക്കാനും ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ പരിപാടിയൊക്കെ തലേന്ന് തന്നെ അങ്ങ് ആക്കി വെച്ചാൽ നമുക്ക് ഈസിയാണ് പിറ്റേന്ന്. അപ്പോൾ അതാ ചോറ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇക്കാക്ക് മാത്രം ഉള്ള ചോറ് ഞാൻ വടിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് കഴിക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ഇക്കാക്കുള്ള ചോറ് മാത്രം ഞാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുണ്ടല്ലോ, എൻ്റെ ചോറിപ്പം ഒട്ടും തന്നെ വെന്തൊന്നും പോയിട്ടില്ല. കുക്കറിൽ ഇങ്ങനെ വെള്ളം ഒലിച്ചിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് നമ്മൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ് പൊതുവെ, കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഒലിച്ചിരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ലഞ്ച് കൊടുത്തു വിടുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്പൂണും ഫോർക്കും വെച്ച് കൊടുക്കും. പിന്നെ ഇതാവുമ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും, ഇങ്ങനെ കൂടി കലർന്നൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ചോറ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒലത്ത് അതുപോലെ തന്നെ ഫിഷ് ഒരെണ്ണം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു തട്ടുണ്ട് അതിൽ. അപ്പോൾ അതിലേക്ക് കറി വെച്ച് അതങ്ങ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പില്ലൊന്നും ആവില്ല, അതിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതാ അത് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡാണ്. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ അതാ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ ലിങ്കും ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോയിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇനി ഒരു കാലിച്ചായ ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ചില ദിവസം കഴിച്ചിട്ട് പോവും, ഇല്ലെങ്കിൽ അതും കൊണ്ടുപോകും. ഇന്നിപ്പോൾ കഴിച്ചിട്ട് പോകുന്ന, കാരണം പുഴുങ്ങപ്പത്തിരിയൊക്കെ ആകുമ്പം പാടാണ് നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഇന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇക്കാക്ക് ചായയും അതുപോലെ തന്നെ പുഴുങ്ങപ്പത്തിരി എടുത്തു. എനിക്ക് ഇത് സാത്തറിൻ്റെ ബ്രെഡാണ് കേട്ടോ, സാത്തറുള്ളിൽ വരുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചായയും ഇക്കാക്കുള്ള പുഴുങ്ങപ്പത്തിരിയും ചിക്കൻ കറിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചായ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ചെറിയ കടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല, ലഞ്ച് എല്ലാം റെഡിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കോർണർ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ഇന്ന് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻ ബിറ്റ്വീൻ അവൻ എഴുന്നേറ്റാലും ഞാൻ പാല് കൊടുത്താലും അവന് ഉറങ്ങും. ഒരു 10:30 ആകുമ്പോഴാണ് അവൻ ശരിക്കും ഉറക്കം എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഞാൻ പാല് കൊടുത്തുകൊണ്ടിരിക്കും, പുള്ളി കിടന്ന് ഉറങ്ങിക്കോളൂ. അപ്പോൾ ആ ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പാൽ കൊടുക്കും. ചില ദിവസമൊക്കെ എനിക്കും മടിയായിരിക്കും, അപ്പോൾ ഞാനും അവൻ്റെ കൂടെ കിടക്കും. ഇന്നിപ്പോൾ നല്ലൊരു മൂഡുള്ള ദിവസമായതുകൊണ്ട് ഞാൻ ഈ ഒരു കോർണർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഷീനിൽ നിന്ന് മേടിച്ചു വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നമുക്ക് ഈ ഫ്രെയിംസൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു സാധനമാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കിങ്ങനെ എപ്പോഴും ഡ്രില്ല് ചെയ്യാനും പിടിക്കാനൊക്കെ നമുക്ക് പാടാണ്, എപ്പോഴും പിന്നെ ആളെ വിളിക്കാനൊക്കെ നടക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ ഞാൻ ഇതിൽ ഈ ഒരു സംഭവം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കോഡ്സൊക്കെ ഓൾറെഡി ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ലുലുവിന്നാണ് മേടിച്ചത്. 2-സൈഡ് ടേപ്പിന് പകരം ഉള്ളൊരു സംഭവമാണ്. പക്ഷേ 2-സൈഡ് ടേപ്പ് ആകുമ്പോൾ നമ്മുടെ വോളൊക്കെ ആകെ നമുക്കത് പിന്നെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വോളിലെ പെയിൻറ്റൊക്കെ ഫുൾ ഇളകിപ്പോരുമല്ലോ. പക്ഷേ ഇത് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് തൈ നല്ലതായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. വോളിനൊന്നും ഒന്നും പറ്റൂല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്തോ ലുലുവിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. പക്ഷേ നല്ല അടിപൊളി സാധനം കേട്ടോ, ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വോളിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റാൻഡായിട്ട് എന്തൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ ഒന്ന് ആദ്യം സെറ്റ് ചെയ്യാണ്. അപ്പോൾ ടേബിള് ഓൾറെഡി അതിനുമൊക്കെ ഇവിടെ നിന്ന് കളറൊക്കെ ചെയ്തിട്ട് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ഓരോ പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ക്രയോൺസിൻ്റെ പാടൊക്കെ ഞാൻ ഒത്തിരി തുടച്ചിട്ടും പോകുന്നില്ല കേട്ടോ. ഇത് പിന്നെ എൻ്റെ കിച്ചണിലിരുന്ന ഒരു സ്റ്റോറേജിൻ്റെ ബോക്സാണ്. അപ്പോൾ അത് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു. കിച്ചൺ എനിക്ക് വേറൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇതവിടെ ഇനി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലണ്ടർ ഞാൻ 3 കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫാനും. ഈ ഒരു കോർണർ ആയതുകൊണ്ട് ഇടയ്ക്ക് കാറ്റ് കിട്ടല് പൊതുവെ കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു ഫാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ബുക്സും പിന്നെ എൻ്റെ റേഡിയോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ടിഷ്യൂ ആണ്, ടിഷ്യൂവിൻ്റെ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഞാൻ ഡെയ്സോയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ കുറച്ച് പെന്നും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഹോൾഡറിൽ വെക്കുന്നത്. ഇത് വന്നിട്ട് ഐ ഡി കാർഡ്സും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു സാധനത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാർഡ് ഡിസ്കും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പേസിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലോക്കും വെച്ചിട്ടുണ്ട്. ക്ലോക്കിൻ്റെ ടൈം ശരിയല്ല, അതിനി മാറ്റണം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് കുഞ്ഞെഴുന്നേക്കുന്നതിന് മുൻപ് എനിക്കിതൊക്കെ തീർക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം ചെയ്യുന്നതാണ്. പിന്നെ ഇത് ആ ഒരു ട്യുലിപ്പിൻ്റെ ഫ്ലവർ ഞാൻ ടെമൂന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ ആ ഫ്ലവർ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. ഈ ഒരു ഫെയറി ടെയിലിൻ്റെ ലൈറ്റ് ഞാൻ പണ്ടപ്പോഴും മേടിച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരു രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഷീനിയിൽ നിന്ന് മേടിച്ചാണ്. ഇപ്പോഴാണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ അതാ ഫോട്ടോസൊക്കെ നോർമൽ പേപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ. ഒന്നും മറ്റേ ഗ്ലോസി ഷീറ്റിലൊന്നും അല്ല പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. സാധാ നമ്മുടെ പ്രിൻ്ററിൽ കളർ സെറോക്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡെയിലി പ്ലാനറും ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ടെമോന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലുക്കൊന്ന് കാണാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷനാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പം. ആക്ച്വലി എനിക്ക് ഇങ്ങനെയൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓരോന്ന് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ പെറുക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഈ മാക്രം ഹാങ്ങറൊക്കെ ഞാൻ വേറെ എവിടെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ച്, ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ വെച്ച്, അങ്ങനെയൊക്കെ ഓരോ ചേഞ്ചസ് വരുത്തിയിട്ടാണ്. ഇതിനായിട്ട് സെപ്പറേറ്റായിട്ട് ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. കാലണ്ടറും ഈ ഒരു ടുലിപ്പ് ഫ്ലവറും മാത്രമാണ് എക്സ്ട്രാ ഞാൻ ഈ അടുത്ത് മേടിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എൻ്റെ ഈ ടോട്ടൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.